Hello friends, welcome back to my channel. രവികുമാർ എന്തായാലും തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടിൽ തന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നതായിരിക്കും തനിക്കും അതേപോലെ തന്നെ തന്റെ ഭാര്യയ്ക്കും നല്ലതെന്ന് രവികുമാർ മനസ്സിലാക്കുകയാണ്. തിരിച്ച് താൻ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ അവിഹിത കഥകളെല്ലാം അവള് വീണ്ടും, അതായത് ഹർഷ വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ടെന്നും രവികുമാറിന് അറിയാം. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന്റെ വഴിയിലേക്ക് തിരിയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ രവി പോയിട്ട് ഇന്ദ്രനെ കാണുന്നത്. ഇന്ദ്രനെ കാണാൻ ചെന്നപ്പോൾ ഇന്ദ്രനോട് ഈ കാര്യങ്ങളെല്ലാം രവി സംസാരിക്കുകയും ചെയ്യാണ്. ആ, അത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഇപ്പൊ എന്തായാലും പുറത്തുള്ളവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങുകയാണല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ബിസിനസ് തുടങ്ങണം. ഇന്ദ്രനെ പോലെ ഒരു ബിസിനസ്സുകാരൻ ഇവിടെ ഉള്ളപ്പം എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഗൈഡൻസും ഒക്കെ തരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് രവി പറയാണ്. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, അതിനെന്താ, എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരുമല്ലോ എന്നെല്ലാം പറഞ്ഞു. അപ്പം രവിക്ക് സന്തോഷമായിട്ടോ. ആ, പക്ഷേ ഇപ്പം എന്ത് ബിസിനസ് തുടങ്ങണം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് പഠിച്ച് അന്വേഷിക്കണം. പക്ഷെ ഞാൻ കുറച്ച് ദിവസം നല്ല തിരക്കിലാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം. ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഉദ്ഘാടനം, അതുവരെ ഞാൻ തിരക്കിലാന്ന് പറയാം കേട്ടോ. ഓ, അങ്ങനെ ഒരു സംരംഭം കൂടി തുടങ്ങുന്നുണ്ടോ? ആ, എനിവേ അതിനെന്റെ എല്ലാവിധ ആശംസകളും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം കാണാന്ന് പറഞ്ഞിട്ട് രവികുമാറെ തിരിച്ചു പോവാണ്. ഇതേ സമയം രവിയുടെ വീട്ടിലാണെങ്കിലോ ഹർഷയോട് കുക്കിങ്ങിനും ഓരോ കാര്യങ്ങളും ഒക്കെ പഠിക്കണം എന്നൊക്കെ രവിയുടെ അച്ഛനും അമ്മയും ഉപദേശിക്കുകയാണ് കേട്ടോ. ആ, അതിന് എനിക്കിപ്പം അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അമ്മയ്ക്ക് സമയം പോകുന്നില്ലെങ്കിൽ ഇപ്പോഴേ വയസ്സായവരുടെ കുക്കിങ്ങിനൊക്കെ വലിയ, എന്താ പറയുക, വലിയ തരത്തിലുള്ള ഡിമാൻഡാണ് യൂട്യൂബ് ചാനലിലൊക്കെ കിട്ടുന്നത്. അമ്മ വേണേ ഒരു ചാനൽ അങ്ങ് തുടങ്ങി നോക്ക്, ക്ലിക്കാവും എന്നൊക്കെ പറയാം കേട്ടോ. അതല്ലേ, രവികുമാറിന്റെ അമ്മയും വിട്ടുകൊടുത്തില്ല. ആ, ആ കാര്യം അങ്ങനെയാണെങ്കിലേ ആ കാര്യമൊക്കെ നീ ഒന്ന് പഠിപ്പിച്ചു തന്നാ മതി, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞപ്പോ ഹർഷ തലയിൽ കൈ വെച്ചു. ഓ, ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ അതുപോലെ മനസ്സിലാവില്ല, ഇനി അതിന്റെ വയ്യാലെ അതും ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം. ശോ, എന്തൊരു കഷ്ടം അതെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് രവികുമാർ അങ്ങോട്ട് വരുന്നത് കേട്ടോ. വന്നതും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഹർഷയും രവിയും കൂടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാനിന്ന് ഇന്ദ്രനെ കാണാൻ പോയിരുന്നു എന്ന് പറയാണ് കേട്ടോ. രവി എന്തിനാ ഇന്ദ്രനെ കാണാൻ പോയത്? ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ ഇനി ഗൾഫിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇല്ലാന്ന്, ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കണമെന്ന്. ആ, അപ്പം ഇന്ദ്രൻ ഇവിടെ കാലങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളല്ലേ, അപ്പം ഇന്ദ്രന്റെ കൂടെ അഭിപ്രായവും അവന്റെ ഒരു ഹെൽപ്പും ഒക്കെ പ്രതീക്ഷിച്ച് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടി പോയതാ. അപ്പോഴാണ് ഇന്ദ്രന്റെ പുതിയ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഉദ്ഘാടനമാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഒരു ട്രാൻസ്പോർട്ട് കമ്പനി തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരുപാട് ലക്ഷങ്ങൾ ആവശ്യമുണ്ട്. പെട്ടെന്ന് ഇന്ദ്രൻ ഇപ്പൊ എവിടെ നിന്നാണാവോ ഇത്രയും പൈസയൊക്കെ, അങ്ങനെ പറയാം കേട്ടോ. അത് കേട്ടപ്പോ ഹർഷിങ് പുതിയ ട്രാൻസ്പോർട്ട് കമ്പനിയോ എന്ന് രവിയോട് ചോദിക്കുക. ആ, അതെ, ഞാനും ആകെ അന്ത വിട്ടു പോയി. ഇന്ദ്ര ആള് വലിയ നിലയിലായിപ്പോയി, ഇപ്പം പണ്ടത്തെ ആളെന്നല്ല, നല്ല പണക്കാരനായും തോന്നുന്നു. ഇന്ദ്രന് ബിസിനസ്സിൽ നല്ല എങ്ങനെ വളർത്തണം എന്നൊക്കെ നല്ല അറിവുണ്ട് എന്നൊക്കെ ഇവൻ പറയാണ് കേട്ടോ രവി. അതെല്ലാം കേട്ട് ഹർഷയ്ക്കൊന്ന് ടെൻഷനാവുകയാണ് കേട്ടോ. ഞാനായിരുന്നു എല്ലാ കാര്യത്തിനും ഇന്ദ്രനെ സഹായിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇന്ദ്രൻ ഇപ്പം ഇത്രയും പണം എവിടെ നിന്ന് കിട്ടിക്കാണും? കനകരാജൻ സാറിന്റെ കുടുംബമായിട്ട് ബന്ധം ഉണ്ടെങ്കിലും അതെല്ലാം കഴിഞ്ഞ് മനീഷ വേറൊരുത്തന്റെ കൂടെ പോയതുകൊണ്ട് ഇപ്പൊ എന്തായാലും ആ വഴിക്ക് സഹായമൊന്നും വരാൻ വഴിയില്ല. പിന്നെ ഇപ്പൊ ഇനിയിപ്പോ എവിടെ നിന്നായിരിക്കും ഇത്രയും ലക്ഷങ്ങളൊക്കെ പുതിയ ബിസിനസ് വേണ്ടി ഇറക്കാൻ എന്നൊക്കെ ചിന്തിച്ചോണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഹർഷ. ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ചാടി അനന്തമാഷിനിയാണ്. അവരെ ഒന്ന് വീട്ടിലേക്ക് പോയി വരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗോകുലിനെ കാണുന്നതും. ഗോകുല്, ആ അനന്തമാഷോ, എങ്ങോട്ടാ? ഏയ്, ഞങ്ങള് നാട്ടിലേക്ക് പോവാന്ന് പറയാണ് കേട്ടോ. ആ, ആണോ? ഞാനും അങ്ങോട്ടാണല്ലോ, എന്നാ വണ്ടി കയറിക്കോളൂ എന്ന് പറയാം കേട്ടോ. ഇല്ല വേണ്ട, ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പം ഗോകുലും നിർബന്ധിക്കാം കേട്ടോ. എന്താ, എന്നെ ഒരു അന്യനായിട്ട് കാണുന്നോണ്ടാണോ മാഷ് എന്റെ വണ്ടി കയറാതെ? ഏയ്, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ, ആ എന്നാ പിന്നെ മഞ്ചാടി കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അനന്ത മാഷ് മുന്നിലും മഞ്ചാടി പിറകിലും കയറുകയാണ് കേട്ടോ. അങ്ങനെ, മാഷെ, ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് നല്ലൊരു ദിവസമായിട്ട് ഞാനും എൻ്റെ കുടുംബവും അവിടെ വന്നത് കാരണം ഇന്ദ്രന്റെ അമ്മയും ഇന്ദ്രനും ഒക്കെ അവിടെ നിന്ന് പിണങ്ങിപ്പോയതില്ലേ, അതിൽ വലിയ സങ്കടവും മനപ്രയാസവും ഉണ്ടായി എന്നൊക്കെ പറയാണ് കേട്ടോ. ആ, അതൊന്നും സാരമില്ല, സുശീലയുടെ സ്വഭാവവും നിനക്കറിയാലോ എന്നെല്ലാം അനന്തമാഷ് പറയാം കേട്ടോ.
അറിയാം, പക്ഷേ ഞാൻ ആന്റിയെ കുറ്റപ്പെടുത്തുന്നില്ല. ആന്റിയുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയായിരിക്കും പെരുമാറുക. എന്റെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ്. ഞാൻ എന്തായാലും എന്റെ സ്വഭാവവും എന്റെ ശീലങ്ങളും ഒക്കെ മാറ്റിവെച്ചിരിക്കുക. ഞാൻ പുതിയൊരാളാവാൻ തീരുമാനിച്ചിരിക്കുക മാഷെ. എന്റെ മുന്നിൽ പുതിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ കാറിലിരുന്നോണ്ട് ഗോകുൽ പറയാണ് കേട്ടോ. എന്നിട്ട് കണ്ണാടിയിലൂടെ മഞ്ചാടിയെ നോക്കുന്നുണ്ട്. ആ ലക്ഷ്യം മഞ്ചാടിയാണ്. അതായത് തന്റെ മോളെ തന്നെയാണ് ഇവൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് മനസ്സിലാക്കാതെ ആനന്ദം മാഷ് ഗോകുലിന് നല്ല ഉപദേശങ്ങളും കൊടുക്കുക. ആ അങ്ങനെ കഴിഞ്ഞു പോയ തെറ്റുകളെല്ലാം തിരുത്തി മുന്നോട്ട് പോവാന് അങ്ങനെ ഒരു ലക്ഷ്യം ആവശ്യം തന്നെയാണ്. എന്തായാലും നന്നായിട്ട് വരട്ടെ. നിനക്ക് മാറാൻ എന്തായാലും തീരുമാനിച്ചത് ഒത്തിരി നന്നായി. നിന്റെ അച്ഛൻ സച്ചിക്ക് ഒത്തിരി സന്തോഷാവും എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അനന്തമാഷിനെയൊക്കെ സോപ്പിട്ടിട്ടാണ് നമ്മുടെ ഗോകുല് അവരെ കൊണ്ടുപോയിട്ട് ഇറക്കി വിടുന്നത് കേട്ടോ. ഗോകുലിന്റെ മനസ്സിൽ എന്തായാലും മഞ്ചാടിയോട് വലിയൊരു പ്രണയവും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടുണ്ട്. അതേ ഇഷ്ടം നമ്മുടെ മഞ്ചാടിയുടെ മനസ്സിലുണ്ട്. മഞ്ചാടി അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും മഞ്ചാടി ഗോകുലിനെ നോക്കുന്ന നോട്ടത്തിലും ചിരിയിലും ഒക്കെ അതെവിടെയോ ഒളിഞ്ഞിരിപ്പിക്കുന്നുണ്ട്. മിക്കവാറും അനന്തമാഷിന്റെ അടുത്ത തലവേദന മഞ്ചാടിയും ഗോകുലും തമ്മിലുള്ള പ്രണയവും വിവാഹവും തന്നെയായിരിക്കും. ഇതേ സമയത്ത് നമ്മുടെ രഘുവിന്റെയും അതേപോലെ ഇന്ദ്രന്റെയും പുതിയ ബിസിനസ് എല്ലാം ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് ഒരേ ദിവസമാണ്. രണ്ടും ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ടിരിക്കുന്നത് നമ്മുടെ അനന്തമാഷുമാണ്. എന്തായാലും ഇന്ദ്രനെ നിരാശപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ദ്രന്റെ ആ ഒരു പുതിയ സംരംഭത്തിനായിരിക്കും പോയിട്ട് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുക അനന്തമാഷ്. രഘുവിന്റെ അതിന് അമ്പിളിയും രഘുവും കുഞ്ഞും മാത്രം ഉണ്ടാവാനാണ് സാധ്യത. ശബരിയും വരും. അമ്പിളി വിളിച്ചില്ല എന്നുള്ള പേരും പറഞ്ഞിട്ട് ദയ എന്തായാലും ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് സാധ്യത. എത്ര വട്ടം കിട്ടിയാലും പഠിച്ചാലും ഒന്നും നമ്മുടെ അനന്തമാഷിന് മനസ്സിലാവില്ല. ഇപ്പോഴും ഇന്ദ്രനെയും സുശീലയെയും തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് അയാള്. പക്ഷേ എന്ത് അവസരം കിട്ടിയാലും രഘുവിനെയും അമ്പിളിയെയും തഴയുകയും ചെയ്യും. അത് തന്നെയാണ് ഇനി ഇവിടെയും ഈ ഉദ്ഘാടനത്തിനും നടക്കാൻ പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും രഘുവിനോടും അമ്പിളിയോടും തനിക്ക് എന്തേലും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് അനന്തമാഷിനറിയാം. പക്ഷെ സുശീലയെയും മോനെയും തലയിലെടുത്ത് വെച്ചില്ലെങ്കിൽ അവർ അനുപമയെ എന്തേലും ചെയ്യുന്നുള്ള പേടിയാണ്. സത്യം പറഞ്ഞാൽ അനന്തമാഷ് അനുപമയ്ക്ക് വേണ്ടി മാത്രമാണ് എന്തെങ്കിലും ചെയ്യുന്നത്. ബാക്കി മക്കളുടെ കാര്യമെല്ലാം നോക്കുന്നതും അവരന്നെയാണ്, അല്ലെങ്കിൽ രഘുവാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുന്നതും. ദയയുടെ കാര്യം തന്നെ നോക്കിയാൽ അറിയാലോ, ദയക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് രഘുവാണ്. ആ ഒരു കാര്യം പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അനന്തമാഷ് ദയയുടെ പൂർവ്വകാലത്തിനെ കുറിച്ച് അറിയുന്നതും അതിൽ നെഞ്ചുവേദന വന്ന് അദ്ദേഹം മരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ് ഈ കഥ വരുന്നത്. മഞ്ചാടിയുടെ വിവാഹത്തിന് മുന്നോടിയായിട്ട് തന്നെ അനന്തമാഷ് മരിക്കുകയും പിന്നീട് സഹോദരങ്ങളും മരുമക്കളും എല്ലാവരും കൂടി ചേർന്നിട്ട് മഞ്ചാടിയുടെ വിവാഹം നടത്തുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് സ്റ്റോറി വരാൻ പോകുന്നത്. ചീരുവാണെങ്കിലോ ആകെ പ്രതിസന്ധിയിലാണ്. പ്രസവിക്കുന്നതെങ്ങാനും പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് അറിയാതിരിക്കുകയാണ്. വിനയൻ തന്നെ ആ കുഞ്ഞിനെ കൊല്ലാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പെൺകുട്ടികൾ എന്ന് കേട്ടാൽ എന്തോ ഒരു തരം മാനസിക വിഭ്രാന്തി വന്ന ആൾക്കാരെ പോലെയാണ് വിനയൻ പെരുമാറുന്നത്. അല്ലെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടല്ലോ. തനിക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണെന്ന് ഉറപ്പിച്ച് പറയുന്ന വിനയന് ജനിക്കുന്നത് പെൺകുട്ടി തന്നെയായിരിക്കും. അതോടുകൂടി വിനയൻ മുഴുഭ്രാന്തനായിട്ട് ആ കുഞ്ഞിനെയും ചീരുവിനെയും കൊല്ലും എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും ചിലങ്ക വീണ്ടും നമ്മുടെ സത്യന്റെ തലയിലാവാനുള്ള സാധ്യതയുണ്ട്. സത്യൻ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിനു മുന്നോടിയായിട്ട് എന്റെ മനസ്സിൽ ആകെ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, അത് എന്നും എന്റെ ചീരു മാത്രമാണെന്നൊരു വാക്കവിടെ പറഞ്ഞു വെച്ചതും. വീണ്ടും സത്യനും ചീരുവും തന്നെയായിരിക്കും ഒരുമിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.